എന്റെ കഥ ഇങ്ങനെ യാതൊരു പുരോഗതി ഇല്ലാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ഇപ്പൊ സമാധാനമായി, നിങ്ങൾ വന്നല്ലോ, ഇനി ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആയിരിക്കും. അവൻ ചോദിച്ചു, ആരാണവൾ? ആരാണവൾ? കറക്റ്റ്, രണ്ടു പ്രാവശ്യം പറയണം, ആരാണവൾ? ഞങ്ങളൊക്കെ ഭയങ്കര കട്ട ഫാനായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം, ലൈവിലൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കൂലോ. അങ്ങനെയാണ് പൊതുവെ. എന്നെ ചെയ്യാൻ മുടിയും, പേസി പഴക്കമായി പോച്ച്. പക്ഷെ ഒരു കാര്യം അറിയോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസിൽ വ്യൂസ് വന്നിരിക്കുന്നത് തൊപ്പിയുടെ വീഡിയോക്കാണ്. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. പക്ഷെ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ഇന്റർവ്യൂല് ഉണ്ടല്ലോ, തൊപ്പി മാത്രല്ല ഗസ്റ്റ്. പിന്നെ നിങ്ങളുടെ ലവ് സ്റ്റോറി പറയാ കേക്കട്ടെ. നിനക്ക് മുതലേ പറഞ്ഞു കിട്ടി, ഞങ്ങളെല്ലാരും ഇങ്ങനെ കാത്തിരിക്കാണ് നിങ്ങളുടെ ലവ് സ്റ്റോറി കേൾക്കാനായിട്ട്. ലവ് സ്റ്റോറി ഒന്നും, ലവ് സ്റ്റോറി ആ മാത്രം ടൈമൊന്നും ആയില്ല. എല്ലാം ചടപടി ചടപടിയൊന്നായിരുന്നു. ഞാൻ ചോദിച്ചു പോരുന്നു, ചോദിച്ചു തീരെ മുമ്പേ പോരാൻ പെട്ട് റെഡി പോന്നു. അല്ല എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഇനി അങ്ങോട്ട് ഞാൻ നന്നാവുന്ന എന്താ ശരിക്കും നമ്മളുടെ തൊപ്പീനെ പ്രൊപ്പോസ് ചെയ്യണം എന്നൊക്കെ ഒരു എന്നിട്ട് എങ്ങനെ ഇഷ്ടാന്ന് പറഞ്ഞേ. നമ്മുടെ ഡ്രീംസ് ഒക്കെ പൂണിയുണ്ട്, നമ്മളെ പിള്ളേരെ ചെല്ലാനും കണ്ട കൂടെ ഓടി കൂടെ കാണണ്ട നമുക്ക്. അപ്പൊ നിങ്ങൾ എവിടെ വെച്ച ആദ്യം കണ്ടത്? ഞാൻ എന്റെ ഓർമ്മയിൽ കണ്ടത് ടിക്ടോക്കില. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ആ എനിക്ക് എനക്ക് പെണ്ണ് കിട്ടൂലടാ എന്ന് പറഞ്ഞു വീടൊക്കെ ചെയ്യാം. ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. ഇപ്പൊ കഴിഞ്ഞ തവണ തൊപ്പി വന്നപ്പോഴത്തേക്കും സിംഗിൾ ആയിട്ടാ വന്നെ, പക്ഷെ ഇപ്പോ മിംഗിൾ ആയിട്ടാ വന്നിരിക്കുന്നെ. എല്ലാം വിച്ചിയുടെ വിളയാട്ടം. പെട്ടെന്ന് തന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആവുമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഇവനായിട്ട് ഭയങ്കര കമ്പനി, ഭയങ്കര കോമഡി, ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചിരിച്ചിരിച്ച്. പക്ഷെ ഇപ്പൊ എന്താ സൈലന്റ് ആയിരിക്കണേ? തീരപ്പനായിരുന്നവൻ നഴ്സറി കുട്ടിയായി മാറുന്ന കണ്ടോടാ ശിവ. യെസ് എന്ന് പറഞ്ഞപ്പോ തന്നെ വീണായിരുന്നല്ലോ ചേറിന്ന്. എന്തെങ്കിലും സംഭവിച്ചു അന്നേരം? ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? നിങ്ങളുടെ ഒരു പ്രൊപ്പോസലും കൂടെ ഞങ്ങൾക്ക് ഒന്ന് കാണണമെന്നുണ്ട്. അത് വേണോ? പിന്നെ വേണം. അതെ, ഞാനിവിടെ മുകളിരിപ്പുണ്ടെന്ന് മറന്നക്കരുത്. കുഞ്ഞിരാമാ, ഇവിടെ നടക്കണ വല്ലതും അറിയണുണ്ടോ? എന്റെ കല്യാണം ഇഷ്ടല്ലേ? ആ അത് ഓർമ്മ വേണം, അല്ലാതെ ആദ്യ രാത്രി അല്ല. അല്ല ഇന്റർവ്യൂ ആണ്, ഞാനുണ്ട് ഇവിടെ. അല്ല ഇതൊക്കെ കാണുമ്പോ നമ്മള് സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കും ഉണ്ട്. എനിക്കിപ്പോ എല്ലാരോടും സ്നേഹം വരാൻ തുടങ്ങി. വെറുതെ ഒരാളെ കാണുമ്പോ തന്നെ എനിക്ക് എന്തോ ഭയങ്കര സ്നേഹം. അതിന് കാരണക്കാരനായ രമേശ് നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എല്ലാം നല്ലതിനെ സംഭവിച്ചു. ഞങ്ങളുടെ ടോൾസ്റ്റോയാ, പൊന്നു പോലെ നോക്കണം. എന്താ സംശയം? വാപ്പയായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയോ? വാപ്പയായിട്ട് സംസാരിക്കാൻ തുടങ്ങിയോ? ഞാൻ സംസാരിപ്പിക്കും. ഇനി ഒന്നുമില്ലല്ലേ പറയാനെ? ഒന്നുമില്ല, പോവാ. അങ്ങനെ പോവല്ലേ. മാലിനിയുടെ തീരങ്ങൾ കഴുകി വരും.